കുറെ പെണ്ണ ഡാൻസും കളിച്ച് റിബണും കിട്ടി. സിനിമാക്കാരെക്കാളും തരം താഴ്ന്ന ബി ബി എസ്, അതൊന്നും നമ്മുടെ ചർച്ചകളിൽ അനുവദിക്കുന്നത്. പണ്ടത്തെ ബി ബി എസ് പോലെ നടത്താൻ പറയണം. നീ കയറിയുന്ന കോനാരം കളിപ്പിച്ച് പിള്ളേരെ ഡാൻസും കളിപ്പിച്ച് സിനിമാ സ്റ്റൈൽ കാണിക്കുന്നതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പിള്ളേരെ അടക്കം പഠിപ്പിക്കേണ്ടത് പത്യവചനമാണെന്ന് ഇന്ന് രാവിലെ ഞാൻ സഭയിൽ പ്രസംഗിച്ചാണ്. നിജമാ ബി ബി എസ് ആണെന്ന് പറഞ്ഞ് പിള്ളേരുടെ ദേഹത്ത് ചായവും തേച്ച് റിബണും കെട്ടി അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസും കളിച്ച് അവേ പിള്ളേരെ വശീകരിക്കട്ടെ. കർത്താവിനെ അറിയാൻ നിന്റെ ഡാൻസ് ഒന്നും വേണ്ട. പത്യവചനം എഫേസ്യ ലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കുന്നത് അവയെ ബാലശിഷ്യയിലും പത്യവചനത്തിലും പോറ്റി വളർത്തണം. ന്യാവിശയില്ലാത്തുള്ള ഡാൻസും പരിപാടിയും സിനിമാക്കാർ കാണിക്കുന്ന സിനിമാറ്റിക് ഡാൻസൊന്നും അവൻ ദൈവവചനം പഠിപ്പിക്കാനോ ക്രിസ്തുവിനെ ഉയർത്താനോ ആരുടെ മുൻപിൽ കാണിക്കണ്ട. അതിനുള്ള ഏക വഴി കർത്താവിനെ ആരറിയാനാണെങ്കിലും ഏക വഴിയുള്ളൂ. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കാം. അതെങ്ങനെ ഉയർത്തണം? മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. മനസ്സിലായവർ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പിള്ളേരെ വിടാതിരിക്കുന്നവർ അല്ലെ പറഞ്ഞാൽ വിടുക. വേണം പത്യവചനം പഠിപ്പിക്കണം പിള്ളേർ. ആമേ കുറെ ഡാൻസ് കൂത്തു ഒന്നുമല്ല. ആമേ കുറേ ചായം വാരി തേച്ചും യൂത്ത് ഫെസ്റ്റിവലിന് വരുന്ന പോലെ പിള്ളേരെ നമ്മുടെ പിള്ളേരെ അങ്ങനെയൊന്നും വിടണം. അങ്ങനെയൊന്നും വിടും. വീട്ടിൽ തന്നെ പിള്ളേർക്ക് വചനം കൂടെ പറയാൻ പറ്റും. അപ്പം തന്നെ നമ്മുടെ പിള്ളേർ അറിയും. ഇതെന്നെ കാണിക്കുന്നിരിക്കും. സ്തോത്രം. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ മീഡിയയിൽ ഫേസ്ബുക്കിലൊരു ഒരാളുടെ ഡാൻസ് കാണാൻ, വേറെ ആളുടെ അല്ല, പി ജി വർഗീസിൻ്റെ, പുള്ളി ഇങ്ങനെ പതാക പോലെ ഒരു തുടിയൊക്കെ മേൽപോട്ട് എറിഞ്ഞിട്ട് ഭയങ്കര ഡാൻസ്. എൻ്റെ മോളിങ്ങനെ എൻ്റെ തോളവഴി വന്ന് കണ്ടു. ഇതെന്നെ അപ്പ ഭ്രാന്തനാണ്. ഞാൻ പറഞ്ഞു അതേ മോളെ നല്ല മനുഷ്യനായിരുന്നു, ഭ്രാന്ത് പിടിച്ചു പോയി. എന്താ ചെയ്യാനത്? സ്തോത്രം. അപ്പം പിള്ളേർക്ക് പോലും, നമ്മുടെ പിള്ളേർക്ക് പോലും മനസ്സിലാകും ഭ്രാന്തും നല്ലതും തന്നെ. പ്രൈസ് ദ ലോർഡ്. അതെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നറിയാം. ഞങ്ങളുടെ അവിടെ 21 ദിവസം ഉപവാസം നടക്കുക ഞങ്ങളുടെ ചർച്ചിൽ. അപ്പോൾ 10-17 ദിവസം വന്ന ദൈവദാസന്മാർ നല്ലതായിട്ട് വചനം പ്രസംഗിക്കുന്നത്. ഒറ്റ വഴിച്ച ഒരാളെ അപകടം പിടിച്ച ഒരാളെ വരുത്തി. പുള്ളിയാണ് പ്രസംഗിച്ചത്. പുള്ളി വന്നിട്ട് ഭയങ്കര ബഹളവും പിരിഞ്ഞൊടിക്കുന്നു, ഭയങ്കര ബഹളം, ഡാൻസൊക്കെ ആയപ്പം എൻ്റെ മോനെന്ന് കൊച്ച അവനിങ്ങനെ എൻ്റെ അമ്മേനെ നോക്കിയിട്ട് കാണിച്ചു. എന്നെ എന്നാ ഈ പുള്ളി കാണിക്കുന്നു? അപ്പോൾ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ കാര്യം അറിയാം. സ്തോത്രം. അപ്പം ആവശ്യമില്ലാത്ത ഈ ലഹളമുറയും ബഹളവും ബന്ധിക്കോസ്തെന്ന് പറഞ്ഞാൽ ഈ പിരിച്ചൊടിയും അവ പതാക പറപ്പിച്ച് തുള്ളുന്നതും അവ ശരീരം കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നതും ഈ തുള്ളിത്തുള്ളി ഊപ്പാട് വരുന്നതുമാണെന്ന് ഒരു ചിന്ത ഇന്ന് വന്നു. തുള്ളൽ പ്രസ്ഥാനമാണ് യേശു ക്രിസ്തു തുടങ്ങിയെന്ന് തോന്നിപ്പോവും. തുള്ളൽ പ്രസ്ഥാനം തുടങ്ങിയത് കുഞ്ചൻ തമ്പിയാര, എൻ്റെ കർത്താവല്ല. സ്തോത്രം. അതുകൊണ്ട് പെന്തിക്കോസ്തി തുള്ളുന്നില്ലെന്നും പറയുന്നില്ല. ഞാനും തുള്ളി ആരാധിക്കുന്ന